ഏവർക്കും പാട്രിയോട്ടിക് മലയാളിയുടെ ഡിഫൻസ് ഡെസ്കിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വ്യോമസേനയുടെ ജാഗർ ഫൈറ്ററുകളുടെ 6 സ്ക്വാഡ്രോണുകൾ അവയുടെ എഞ്ചിനുകളുടെ കാര്യത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. ഈ ഫൈറ്ററുകൾക്ക് വേണ്ടി HAL നിർമ്മിക്കുന്ന റോൾസ് റോയ്സ് അഡോർ 804/811 എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ എഞ്ചിനുകൾ ഇന്ത്യയിലെ കാലാവസ്ഥയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 32.5 kN ത്രസ്റ്റിന് പകരം 26 kN ത്രസ്റ്റ് മാത്രമേ നൽകുന്നുള്ളൂ. 25 kN ത്രസ്റ്റ് തരുന്ന തദ്ദേശീയ എയ്റോ എഞ്ചിനായ ഹിന്ദുസ്ഥാൻ ടർബോഫാൻ എഞ്ചിൻ, അതായത് HTFE-25 വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് HAL ആണ്. കൂടാതെ HTFE-40 HTFE-25 റീഹീറ്റഡ് വേരിയൻ്റ് ആണ്. ഇത് ഓരോ എഞ്ചിനിൽ നിന്നും ത്രസ്റ്റ് 40 kN വരെ ഉയർത്താൻ കഴിയും. ഇത് ഓഫ് ബർണറുകൾ ഏർപ്പെടുമ്പോൾ ജാഗർ ഫൈറ്ററിനെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് പരിഹരിക്കപ്പെടും. പ്രോഗ്രാമിനായുള്ള ആഫ്റ്റർ ബർണർ സെക്ഷൻ സാങ്കേതികവിദ്യയുടെ പ്രവർത്തനം ഇതിനകം ആരംഭിച്ചതായും ഉൽപ്പാദനത്തിനായി 2024-25 എഞ്ചിൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും HAL അവകാശപ്പെട്ടിരുന്നു. HTFE-25 എഞ്ചിൻ ആന്തരികമായി ധനസഹായം നൽകുന്നത് HAL ആണ്. ഇത് ഉൽപ്പാദനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ IGT-36 സിതാര ഫേസ് 2 ട്രെയിനർ ജെറ്റുകൾക്ക് ശക്തി പകരാൻ ഉപയോഗിച്ചേക്കാം. HTFE-25 കോർ നിരവധി തവണ പരീക്ഷിക്കുകയും നിരവധി നാഴികക്കല്ലുകൾ നേടുകയും ചെയ്തതായി തോന്നുന്നു. പക്ഷേ 2013 പ്രോഗ്രാം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രോഗ്രാമിനായി നിശ്ചയിച്ചിരുന്ന ആന്തരിക സമയക്രമങ്ങളിൽ HAL പരാജയപ്പെട്ടു. 2020 എഞ്ചിൻ ഉൽപ്പാദനത്തിന് തയ്യാറാകുമെന്ന് അന്നത്തെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ മുൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ T.സവർണരാജു അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ HAL അതിൻ്റെ നാഴികക്കല്ല് 2024-25 മാറ്റിവെച്ചിരിക്കുകയാണ്. HALന് പ്രോഗ്രാം വേഗത്തിലാക്കാനും 2 വർഷത്തിനുള്ളിൽ പ്രവർത്തിക്കാവുന്ന HTFE-25 എഞ്ചിനും അതിനിടയിലുള്ള ചില ആഫ്റ്റർ ബർണർ സാങ്കേതിക വിദ്യകളും പ്രദർശിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇത് ജാഗർ യുദ്ധവിമാനത്തിലുള്ള പവർ പ്ലാന്റായി ഉയർന്നു വരാനും പ്രോഗ്രാമിലെ നിക്ഷേപം വീണ്ടെടുക്കാനും കഴിയും.